ഗുഡ് ഈവനിങ് മൈൻഡ് വാച്ചിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻഡ് വാച്ചിൽ ചർച്ച ചെയ്യുന്ന വിഷയം ആക്രമശക്തി കുട്ടികളിൽ, അഥവാ കുട്ടികളുടെ ആക്രമാസക്തി. അതിനായി നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഗിരീഷ്. ഡോക്ടർ, ചർച്ചയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ലൈവായി ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മൈൻഡ് വാച്ച്. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡോക്ടറുമായി സംസാരിക്കാമെന്നാണ്. ഡോക്ടർ, കുട്ടികളിലെ ഇന്നത്തെ കാലത്ത് കൂടുതലായി മാനസിക പ്രശ്നങ്ങൾ കണ്ടുവരുന്നതായി അറിയപ്പെടുന്നു. ഡോക്ടർ, അതിനുള്ള കാരണങ്ങൾ? പല പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ന് നമുക്ക് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾ കൂടാം. പിന്നെ പൊതുവേ നമ്മുടെ ഒരു കൾച്ചർ തന്നെ വല്ലാത്തൊരു റാട്രേസ് കൾച്ചർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എല്ലാവരും തന്നെ ഒരു വല്ലാത്തൊരു മത്സര ഓട്ടത്തിൽ, എക്സാക്ട്ലി, ആ മത്സര ഓട്ടത്തിൻ്റെ ഫലമായി തന്നെ ഒരു അഗ്രഷൻ എന്ന് പറയുന്ന ഒരു കീ വേർഡാണ് അക്രമാസക്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ മാനസിക പ്രശ്നം എന്ന വാക്കിലൂടെ രേണു എന്നെ ഉദ്ദേശിച്ചത് കുട്ടികളുടെ അക്രമാസക്തിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കുട്ടികളുടെ അക്രമാസക്തി സാധാരണഗതിയിലുള്ളക്കാളും മുൻകാലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ലൈഫ് എന്നുള്ളത് സത്യമാണ്. ഡോക്ടർ, ഇത് ഒരു മാനസിക പ്രശ്നമാണോ? അക്രമാസക്തി ഒരു മാനസിക പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പല നിലയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ തീരെ ഒരു ദേഷ്യം ഒന്നുമില്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് വളരെ അസാധാരണമാണ്. കാരണം ആങ്കർ ഈസ് എ നോർമൽ റിയാക്ഷൻ, സാധാരണ റിയാക്ഷനാണ്. എസ്പെഷ്യലി പലപ്പോഴും നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, അത് ആന്തരികമോ ബാഹ്യമായ കാരണങ്ങളോ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം ഉണ്ടാവാറുണ്ട്. ബട്ട് ദെൻ ദേഷ്യം ഒരു പക്ഷേ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ള വ്യക്തികൾക്കോ എതിരെ ടേണിങ് എഗെയിൻസ്റ്റ് വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിന് പുറത്ത് അയാൾക്കെതിരെയോ മറ്റുള്ളവർക്കെതിരെയോ ടേൺ എഗെയിൻസ്റ്റ് ചെയ്യുകയും അത് വല്ലാതൊരു ഡാമേജിങ് ആയിട്ടുള്ള അളവിൽ നീങ്ങുകയും ചെയ്യുന്ന അവസരത്തിലാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമായിട്ട് കണക്ക് കിട്ടുന്നു വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അക്രമാസക്തി ഈ കുട്ടികളിൽ കാണുന്നത് ഒരു മാനസിക പ്രശ്നമാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു മാനസിക പ്രശ്നമാണ്. അത് പല മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായി തന്നെ അക്രമാസക്തി കുട്ടികൾക്കാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു അക്രമാസക്തി കൂടുതൽ കാണുന്ന ചില കുട്ടികളുണ്ട്. ഇപ്പോൾ ഒന്ന്, ഇപ്പോൾ ADHD എന്ന് വിളിക്കും. ഓക്കെ, ADHD എന്ന് വിളിക്കുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അടങ്ങിയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള, എപ്പോഴും ബഹളങ്ങളിൽ ഏർപ്പെടുന്ന, ഒരിടത്ത് ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത, കോൺസെൻട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അമിതമായി ചാടി ഓടി നടക്കുന്ന സ്വഭാവങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരം, ഇതൊക്കെ ഒരു പരിധി വരെ മാതാപിതാക്കളുടെ ഒരു പ്രോപ്പർ കെയർ കിട്ടാത്തതിൻ്റെ ഒരു അറ്റൻഷൻ, ഇൻഫാക്റ്റ് നമുക്ക് ഇതെല്ലാം പേരൻസിലേക്ക് ആരോപിക്കപ്പെടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അപ്പം ഈ പേരൻസാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയും. വളരെ സയൻറ്റിഫിക്കായിട്ട് വളരെ സ്നേഹത്തോടു കൂടി കൺട്രോൾ ചെയ്ത് പേരൻറ്റിങ് നടത്തുന്ന ഒരു പക്ഷേ കുടുംബങ്ങളിലും ഇത്തരം കുട്ടികൾ കാണാം. അപ്പോൾ ഒരു പരിധിവരെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവ് ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളിൽ ജനിതകമായ ഒരു ഫാക്ടറുണ്ട്, ബയോളജിക്കലായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇതൊരു പൂർണ്ണമായും ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ഡിസോർഡറാണ് എന്നല്ല ഞാൻ പറഞ്ഞതർത്ഥം. എൻ്റെ അർത്ഥം പേരൻസ് ആണ് പൂർണ്ണമായും ഉത്തരവാദികളെന്നും അതിനർത്ഥമാവുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്തരം അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ പോലുള്ള കണ്ടീഷൻസിൽ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒന്നാണ് ഒന്ന് ODD എന്ന് വിളിക്കും. ODD മീൻസ് ഒപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡർ. എന്ത് പറഞ്ഞാലും എതിർക്കുക, നിയമങ്ങൾ ലംഘിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിലായി തന്നെയും അമിതമായ ദേഷ്യം കാണിക്കുക, റിമോട്ട് എടുത്ത് എറിയുക, അല്ലെങ്കിൽ കതവിനെ പിടിച്ചടിക്കുക, പറഞ്ഞ കേൾക്കാതിരിക്കുക, മറ്റുള്ള കുട്ടികളെ പിന്നെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ കാണുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ കാണുന്ന ഒപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡർ, നിയമങ്ങൾ ലംഘനവും അടിയും ബഹളവും വഴക്കവും കാണിക്കുന്ന, ഇത് ഒരു മാനസിക പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ, അപ്പം അക്രമാസക്തി കാണുന്ന ഒരു മാനസിക പ്രശ്നമാണ് ഒപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡർ. ഒരു എക്സാമ്പിൾ. മറ്റൊന്ന് കോണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കും. കോണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 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 കസിനാണെന്ന് ഒന്ന് വിളിക്കാം. ODD ഒപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡറിൻ്റെ ഒരു മുതിർന്ന ചേട്ടനാണ് കോണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കള്ളം പറയുന്ന കുട്ടികൾ, മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്ന കുട്ടികൾ, ആക്രമണം കാണിക്കുന്ന കുട്ടികൾ, അതും രണ്ട് നിലയ്ക്ക് കാണാം. ചില കുട്ടികൾ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, ചില കുട്ടികൾ ഇതിങ്ങനെയുള്ള ഗ്യാങ്ങുകളിൽ തന്നെ ഒരു ഭാഗമായിട്ട് തീരുന്നു. ദ ടെൻ ടു ബിക്കം പാർട്ട് ഓഫ് എ ബിഗർ ഗ്യാങ്. ഇങ്ങനെ ആക്രമം കാണിക്കുന്ന, ബഹളം കാണിക്കുന്ന ഒരു ഗ്രൂപ്പുകളുടെ ഭാഗമായി തീരുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കോണ്ടക്ട് ഡിസോർഡർ. അപ്പോൾ ഈ കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന പെരുമാറ്റ വൈകൃതം അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടികളിലും അക്രമം കാണുന്നു.
ഒപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡർ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു മൈനർ ഫോമായി അനുഭവപ്പെടുന്ന കണ്ടീഷനുള്ള കുട്ടികളിലും ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നു. അപ്പോൾ ഇത് രണ്ടും സാധാരണഗതിയിൽ അക്രമാസക്തിയുമായി കുട്ടികളിൽ കാണുന്ന രണ്ട് മാനസിക പ്രശ്നങ്ങളാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇതൊരു മാനസിക പ്രശ്ന ഐ മീൻ മാനസിക ആരോഗ്യ പ്രശ്നത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ എനിക്ക് തോന്നുന്നു വീണ്ടും എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്ന മാനസിക രോഗത്തിന്റെ ലക്ഷണമായിട്ട് തീർച്ചയായിട്ടും പലപ്പോഴും പല മാനസിക രോഗങ്ങളുടെ ലക്ഷണമായിട്ടും അക്രമാസക്തി കാണാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് തന്നെ ഒരു മാനിക് ഡിപ്പ് ഒരു അസുഖം, മാനിയ എന്ന് പറയുന്ന ഉന്മാദ രോഗം. അപ്പോൾ ഈ ചില ഉന്മാദ രോഗമുള്ള കുട്ടികളിൽ പെട്ടെന്ന് ദേഷ്യം കൂടുന്നു, അങ്ങനെ വരാം. അല്ലെങ്കിൽ കുട്ടികൾ കാണുന്ന ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലുള്ള രോഗങ്ങൾ, കുട്ടികളിലും സ്കിസോഫ്രീനിയ പോലുള്ള രോഗങ്ങൾ ചിലപ്പോൾ ബാല്യത്തിലും കൗമാരത്തിലൊക്കെ തുടങ്ങാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കുട്ടികൾ അനുഭവപ്പെടുന്ന ചില തെറ്റായ ചിന്തകളുടെയോ അല്ലെങ്കിൽ ചില തെറ്റായ അനുഭവങ്ങൾ ധാരണകളുടെയോ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അമിത ദേഷ്യം കാണിക്കുക. അപ്പോൾ അമിതമായ ദേഷ്യം ഏതൊരു കുട്ടി കാണിച്ചാലും അതിനെ അവൻ്റെ അച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ അപ്പുപ്പനായിരുന്നു ഇങ്ങനെ എന്ന് നമ്മൾ എഴുതിത്തള്ളുന്നതിന് പകരം തീർച്ചയായിട്ടും ഇറ്റ് ഡെഫിനറ്റ്ലി ടെൽ അസ് ദാറ്റ് ദിസ് ഈസ് എ കണ്ടീഷൻ വിച്ച് വാറൻറ്റ്സ് അറ്റൻഷൻ. അറ്റൻഷൻ വേണ്ട ഒന്നാണ് ഇതിൽ. പ്രത്യേകിച്ച് രേണു ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം, പ്രത്യേകിച്ച് ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ അമിത അക്രമം അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്ന കുട്ടികൾ പലപ്പോഴും വിഷാദത്തിൻ്റെയും ഭാഗമായിട്ട് കാണിക്കുക. നമ്മളതിനെ അജിറ്റേറ്റഡ് ആൻഡ് മാസ്റ്റ് ഡിപ്രഷൻ എന്ന് പറയും. ഒരുപക്ഷെ വിഷാദം തന്നെ ഒരു ഒരു മൂടുപടം അല്ലെങ്കിൽ ഒരു ഒരു മുഖ ഒരു 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 മാസ്ക് ഇട്ട ശേഷം സാധാരണ ക്ലാസിക്കലായിട്ട് കാണുന്ന വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാതെ ഒരു കുട്ടി അക്രമം കാണിക്കുന്ന നിലയ്ക്ക് ഇത് പ്രസിദ്ധിയപ്പെടാം. അപ്പം ഇതൊക്കെയും ഡോക്ടർ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട ആവശ്യം. തീർച്ചയായിട്ടും ഡോക്ടർ, നമ്മളിത് മാനസിക രോഗത്തിന്റെ ഒരു ലക്ഷണമായി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കിത് സമൂഹ മാധ്യമങ്ങൾ ഇതിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം സംസാരിച്ചത് ഇപ്പം അക്രമാസക്തി പിന്നെ ഏതൊക്കെ കണ്ടീഷൻസ് കാണാം. എക്സാമ്പിൾ, പൊതുവെ ഇന്ന് അക്രമാസക്തി കുട്ടികൾ കൂടുതലാണ്, കൗമാരപ്രായക്കാരിൽ കൂടുതലാണ്. അതുപോലെ തന്നെ അക്രമാസക്തി ചില മാനസിക പ്രശ്നങ്ങൾ എന്ന വിധത്തിൽ അക്രമാസക്തി കാണാം. മാനസിക രോഗത്തിൻ്റെ ലക്ഷണമായി അക്രമാസക്തി കുട്ടികൾ കാണാം. ഇതിലൊക്കെ അപ്പുറമായി ഇപ്പോൾ രേണു ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇതെല്ലാം മാനസിക രോഗം, മാനസിക ലക്ഷണം അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്നൊക്കെ നമ്മൾ എഴുതുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് തന്നെ നടന്നിട്ടുണ്ട്. ഡസ് ടെലിവൈസ്ഡ് വയലൻസ് ബ്രീഡ് അഗ്രഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ടെലിവിഷനിൽ കൂടെ കാണുന്ന വയലൻസ് അഗ്രഷൻ ബ്രീഡ് ചെയ്യുന്നുണ്ടോ? അപ്പം ഈ മാനസികാരോഗ്യ ശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും തന്നെ ഇതിനെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, കൂടുതൽ നമ്മൾ ഈ അഗ്രഷൻ്റെ കണ്ടൻറ്റ് മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും കത്താർസിസ് എന്ന് പറയും. കാരണം എൻ്റെ മനസ്സിലുള്ള അക്രമാസക്തി മുഴുവൻ അത് ബാഷ്പീകരിച്ച് പോവുകയാണ് ചെയ്യണം എന്നുള്ള ഒരു ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. ബട്ട് ദെൻ മറ്റൊരു സിദ്ധാന്തം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ലേണിംഗ്, വിച്ച് മീൻസ് ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം, അക്രമാസക്തമായ ഒരു കാര്യം ഞാൻ മാധ്യമത്തിൽ നിന്ന് കണ്ട് വരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നിലടങ്ങിയിരിക്കുന്ന അക്രമാസക്തി എന്ത് ചെയ്യും? കൂടോ കുറയോ? കൂടും. അപ്പം നടത്തിയിട്ടുള്ള പഠനങ്ങൾ മുഴുവൻ കാണിക്കുന്നത് ടെലിവൈസ്ഡ് വയലൻസ് ബ്രീഡ് അഗ്രഷൻ എന്ന് പറയുന്നത് ടെലിവിഷനിൽ കൂടെ കാണിക്കുന്ന വയലൻസ് ഒക്കെ തന്നെ അക്രമാസക്തി കൂടും എന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഉള്ളടക്കം പരിശോധിക്കാമെങ്കിൽ, ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല, കാരണം മാധ്യമങ്ങളെന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്ന് പരിശോധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അക്രമത്തിൻ്റെ ഒരു ഒരു ഒരുപാട് പരമ്പര തന്നെ മാധ്യമ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കേണ്ടി വരുന്നു. അത് കുട്ടികളുടെ അക്രമാസക്തിയെ കൂട്ടുന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മാധ്യമത്തിൻ്റെ ഉള്ളടക്കം കുട്ടികളിൽ കാണുന്ന അക്രമാസക്തിക്ക് ഒരു പ്രധാന കാരണമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. അറിയണം ഡോക്ടർ, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. കാരണം നമ്മുടെ സമൂഹം ഒരു പാരമ്പര്യം അല്ലെങ്കിൽ പരമ്പരാഗതമായ ചിന്താഗതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. അതേസമയം തന്നെ പുതിയ ചില ഉൾക്കാഴ്ചകളും ആ ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ചില ശാസ്ത്രീയ വിശകലനങ്ങളും അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും നിയമനിർമ്മാണങ്ങളൊക്കെ നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഇൻ ബിറ്റ്വീൻ. പഴയ പാരമ്പര്യം, പരമ്പരാഗതം ആയിട്ടുള്ള വിശ്വാസങ്ങൾ ഒരു ഭാഗത്ത്, പുതിയ ശാസ്ത്രീയമായ ഉൾക്കാഴ്ചകളും അതിനെ ആസ്പദമാക്കിയും അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന നിയമനിർമ്മാണങ്ങളും അത് അനുസരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും മറുഭാഗത്തും.
ഇവിടെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കൾക്ക് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രധാനപ്പെട്ട പങ്കുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിലെ പൊതുവായൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് കുട്ടികൾ നേരെ വളരണമെങ്കിൽ അവരെ തല്ലി ശിക്ഷിച്ച് വളർത്തണം എന്നുള്ള ഒരുപാട് ധാരണകളുണ്ട്. ഇത് പലപ്പോഴും ഇപ്പോഴും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്നലെയും ഞാൻ ഇവിടെ വായിച്ചു, ഏതോ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ വല്ലാതെ തല്ലി മുറിവേൽപ്പിച്ചു, അത് ഒരു കേസായി, ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ശ്രദ്ധയിൽ വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്നിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കുട്ടികളെ നല്ലവണ്ണം തല്ലുക അല്ലെങ്കിൽ നല്ലവണ്ണം വഴക്ക് പറയുക, ആ കുട്ടികൾക്ക് അക്രമം നൽകുക, അപ്പോൾ ഇത്തരത്തിലുള്ള രക്ഷാകർത്തൃത്വം അത് സ്കൂളിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും തീർച്ചയായിട്ടും കുട്ടികളുടെ അക്രമാസക്തി കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വയലൻസ് ബിഗറ്റ്സ് വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്രമം നൽകുന്ന ഒരു സംസ്കാരമാണ് സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നൽകുന്നുവെങ്കിൽ ദേ ടെൻഡ് ടു ഷോ ഇറ്റ് മോർ, കൂടുതലത് കാണിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുമെന്നതാണ് യാഥാർത്ഥ്യം. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ഒരു ഒരു പാരൻ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കി കൊണ്ടുപോകുന്ന രക്ഷാകർത്തൃത്വം അത് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ശാസ്ത്രീയമായി ഒരു കാരണവശാലും യോജിക്കാൻ പാടുള്ളതല്ല. രക്ഷിതാക്കൾ ആ കാര്യത്തിൽ നിർബന്ധമായിട്ടും ഒരു മനസ്സിൽ ആശയം ഉണ്ടാവേണ്ടതുണ്ട്. കുട്ടികളെ നമുക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള മാർഗം അതല്ല, അതിന് ശാസ്ത്രീയമായ മറ്റു മാർഗങ്ങളുണ്ട്. അപ്പം രക്ഷാകർത്താക്കൾക്കും പിന്നെ അധ്യാപക സമൂഹത്തിനൊക്കെ തന്നെ കുട്ടികളുടെ അക്രമാസക്തി ഈ വിധത്തിൽ തടയുവാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് രേണുവിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എത്രത്തോളം ഇതിനെ വർദ്ധിപ്പിക്കും? തീർച്ചയായിട്ടും അതും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നോക്കാമെങ്കിൽ കൗമാരപ്രായക്കാരുടെ ഇടയിൽ തന്നെ മുൻകാലങ്ങളിൽ ലഹരി സ്കൂളുകളിലൊക്കെ കൂടി വരുന്നു. മുൻകാലങ്ങളിൽ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന പ്രായം 15 എന്നുള്ളത് കേരളത്തിൻ്റെ ശരാശരി. ഈ അടുത്ത കാലത്തൊരു പഠനം എത്തുവെക്കുന്ന 13. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി കുട്ടികളുടെ ഇടയിൽ കൂടി വരുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് മിക്കവാറും നടക്കുന്ന ഈ പിന്നെ ആക്രമണങ്ങൾ, ഈ യുവാക്കളും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ നോക്കാമെങ്കിൽ അതൊക്കെ നമ്മൾ കാണുന്നത് ലഹരിയുടെ സ്വാധീനത്തിലാണ്. കൊലപാതകങ്ങളാണെങ്കിലും അക്രമ സംഘങ്ങൾ നടത്തുന്ന പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമമാണെങ്കിലും ഒക്കെയും അത് ഇത്തരത്തിലുള്ള മദ്യത്തിൻ്റെ സ്വാധീനത്തിൽ ചെയ്യുന്ന ഒരു പ്രധാന കാരണം. നമ്മുടെ ബ്രെയിനിൽ മസ്തിഷ്കത്തിലെ സെൻസറി സിസ്റ്റം, നമ്മുടെ ഒരു സെൻസർ ബോഡിനെ നശിപ്പിക്കുന്ന നിലയ്ക്ക് ആണ് മദ്യം പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി ഡിപ്രസൻറ്റ്, CNS ഡിപ്രസൻറ്റ്. അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ കന്നാബിസ്, കഞ്ചാവ്, പൊതുവായിട്ട് കന്നാബിസിനെ കുറിച്ച് കഞ്ചാവിനെ കുറിച്ചുള്ള പൊതുധാരണ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി സ്റ്റുഡൻസിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും അതൊരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള സാധനം, നിഷ്കളങ്കമായ സാധനമാണ്, അത് ക്രിയാത്മകത അല്ലെങ്കിൽ സർഗാത്മകത ക്രിയേറ്റിവിറ്റിയെ കൂട്ടുവന്നതാണ്. അപ്പോൾ അതും വളരെ തെറ്റായ ധാരണയാണ്, ഇറ്റ്സ് വെരി റോങ്. അങ്ങനെയല്ല, പല ആക്രമങ്ങളുടെ പിന്നിലും കഞ്ചാവിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നാണ് ഈ പഠനങ്ങളും അതുപോലെ തന്നെ ക്ലിനിക്കൽ അനുഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അക്രമാസക്തിയെ കൂട്ടുവാൻ ലഹരി പദാർത്ഥങ്ങൾക്കൊരു പ്രധാന പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലഹരിയും അക്രമവും കുട്ടികളിൽ പരസ്പരം കൈകോർത്ത് പോകുന്ന രണ്ട് സ്വഭാവങ്ങളാണ്. അത് തടയിടേണ്ടതും അതിനു വേണ്ടിയുള്ള എലിമിനേഷനും അല്ലെങ്കിൽ കൺട്രോളും പ്രിവെൻഷനും വേണ്ടിയുള്ള ആക്ടിവിറ്റികൾ കൊണ്ടുവരേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളെ കാണാൻ ഇടയായിട്ടുണ്ടോ? വളരെ 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 രസമുള്ള, അതേസമയം വളരെ. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്, കണക്ട് ചെയ്യട്ടെ? ഓക്കെ, പ്ലീസ്. ഹലോ, തിരുവനന്തപുരത്തുനിന്നാണ് വിളിക്കുന്നത്, കേൾക്കുന്നുണ്ടോ? ആ, പറഞ്ഞോളൂ. ഈ പെരുമാറ്റ വൈകല്യമുള്ള ആൾക്കാര് അപ്പം അവർക്ക് ഈ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് കിട്ടാതെ വരുമല്ലോ ഈ കുട്ടിക്കാലത്ത് നേരത്തെ. അപ്പൊ അവരപ്പം വലുതായി, അപ്പം കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഈ പെരുമാറ്റ വൈകല്യം പകർന്നു കിട്ടുമോ? അതാ ഒരു സംശയമാണ്. സാധ്യതയുണ്ടോ അല്ലേ? ഇപ്പം അതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, പലപ്പോഴും വളരെ അക്രമശക്തരായിട്ടുള്ള രക്ഷകർത്താക്കളുടെ കുട്ടികൾക്ക് അക്രമശക്തി കാണപ്പെടുന്നു. പക്ഷെ അങ്ങനെ കാണപ്പെടുന്നതിന്റെ പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്ന് ജനിതകമാവാം, പക്ഷെ പൂർണ്ണമായും ജനിതകമാണ് എന്ന് പറയാൻ സാധ്യതയില്ല. കാരണം ഈ കുടുംബങ്ങളിൽ നടക്കുന്ന അക്രമ സ്വഭാവങ്ങൾ കണ്ടു പഠിക്കുന്ന കുട്ടികൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു അച്ഛൻ അമ്മയെ തല്ലുന്നു, ദേഷ്യം വരുമ്പം തല്ലുക അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടിയും അക്രമത്തിലൂടെയും കാര്യങ്ങൾ നേടിയെടുക്കുക, ഈ കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ അടങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അടക്കം ചെയ്യപ്പെട്ടു പോകുന്ന അവസരത്തിൽ ഇത് കണ്ടുവരുന്ന കുട്ടികൾ ദേ ലേൺ ഇറ്റ്. ഐ മീൻ
അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ജനിതകം എന്ന് പറയുന്നതിലുപരി ഇറ്റ് ഈസ് എ സോഷ്യൽ ലേണിംഗ്. അപ്പം അഗ്രഷൻ ഇറ്റ് റൺസ് ഇൻ ഫാമിലീസ്, കുടുംബങ്ങളിൽ കാണപ്പെടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായും ജനിതകമാവണമെന്നില്ല. പക്ഷേ ജനിതകമായ ചില സംഭവങ്ങളും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങളും അക്രമ സ്വഭാവത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാറുണ്ട്. രണ്ടും സംഭവിക്കാറുണ്ട്. നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന വിഷയം ഡോക്ടർ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന വിഷയം ഡോക്ടറിന്റെ അനുഭവങ്ങൾ വളരെ വളരെ വിചിത്രമായിട്ടുള്ള പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അക്രമവും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇപ്പോഴും കാണുന്നുണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്തമായ ഒന്നിൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് വന്ന എൻ്റെ രക്ഷിതാക്കളാണ്. അപ്പോൾ ഒറ്റ മകൾ അച്ഛനും അമ്മയും പിന്നെ ശരിക്കും മറ്റൊരു ജില്ലയാണ്. പക്ഷേ ഈ കുട്ടി വല്ലാത്ത ദേഷ്യം കാണിക്കുന്നു, അമ്മയുടെ സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കുന്നു, അമ്മ അതിനെ തടയിടാൻ ശ്രമിക്കുമ്പോൾ അമ്മയെ ഭയങ്കര എടുത്ത് തല്ലുന്നു, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരികളുടെയൊക്കെ തന്നെ ഒരു 100 സാരി 50 സാരി ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് വെച്ച ശേഷം ആ സാരിയുടെ വയറിൻ്റെ നടുഭാഗത്ത് വെച്ചൊരൊറ്റ സിസേഴ്സ് ഉള്ള ഒറ്റ വെട്ടല അതെല്ലാം ഒന്നിച്ച് തകർന്നു പോകുന്നതിൻ്റെ അവസ്ഥ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. അമ്മ എന്തെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ നല്ല പ്ലീസ്. ഹലോ ഹലോ പറയൂ. ഹലോ കേൾക്കാം, പറയൂ. ഓക്കെ, അപ്പോൾ ഈ വിധത്തിലുള്ള പിന്നെ സ്വഭാവങ്ങൾ ഇപ്പം എന്തെങ്കിലും അച്ഛനും അമ്മയെ എതിർത്ത് കഴിഞ്ഞാൽ നല്ല ഷാർപ്പ് ഒബ്ജക്റ്റ്, അതുകൊണ്ട് അമ്മയെ കുത്തുക, സോഷി സ്റ്റാർട്ട് ബ്ലീഡിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരു വളരെ വളരെ അട്ടർ ഫ്രസ്ട്രേറ്റഡ് ആയി. അങ്ങനെ ഇത് 2-3 പല ഡോക്ടർമാരെയൊക്കെ കണ്ടു. അപ്പോൾ പല ആൾക്കാരും പലതും ധരിച്ചു. ഒരാൾ വിചാരിച്ചു ഞാൻ ആദ്യം പറഞ്ഞ സ്കിസോഫ്രീനിയ എന്ന രോഗമായിരിക്കാം എന്ന് ധരിച്ചു. അത് കഴിഞ്ഞ് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു, അദ്ദേഹം കുറച്ച് പിന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ചികിത്സകൾ, കിടത്തി ചികിത്സിക്കാനുള്ള മാർഗം നോക്കി. പക്ഷേ ഇവരൊന്ന് റെസ്പോണ്ട് ചെയ്തതിൻ്റെ മാത്രമല്ല, ആരാണ് ചികിത്സിക്കാൻ വരുന്ന അവരെ തിരിച്ചിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇപ്പോൾ മറ്റൊരു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം വെച്ച് ബ്രെയിനിൽ എന്തെങ്കിലും കുഴപ്പമായിരിക്കും, ന്യൂറോളജിക്കൽ പ്രോബ്ലം വന്ന ശേഷം സ്കാനിങ്ങിനൊക്കെ വിട്ട് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടും അബ്സൊല്യൂട്ട്ലി നത്തിങ്, എവറിതിങ് ഈസ് പെർഫെക്റ്റ്, പക്ഷേ പ്രശ്നങ്ങൾ തുടരുന്നു. അങ്ങനെ വരുന്ന അവസ്ഥയിലാണ് അദ്ദേഹം എനിക്ക് റെഫർ ചെയ്ത് കേസ് വരുന്നത്. അപ്പം ഞാൻ ഈ പശ്ചാത്തലം നോക്കുന്ന അവസരത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ ഈ കുട്ടിയുടെ വളരെ ശൈശവകാലം മുതൽക്കേ തന്നെ ഭീകരമായ തല്ലലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അച്ഛൻ ചില പ്രത്യേക സ്വഭാവമുള്ളൊരു അച്ഛൻ. ഈ അച്ഛൻ ഇങ്ങനെ അമ്മയെ പലതും പറഞ്ഞ് എപ്പോഴും ചൊടിപ്പിക്കുക. ഈ ചൊടിപ്പിച്ച് ചൊടിപ്പിച്ച് അമ്മയെ ഒരു കണ്ടീഷൻ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നിരാശയായി. ഈ ജീവിതത്തിൽ അമ്മയും തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ മാരകമായ തല്ലലായി. ഈ തല്ലലിൽ രണ്ട് കക്ഷികളും അച്ഛനും അമ്മയും പരസ്പരം ജയിക്കാൻ വേണ്ടി ഒരു ഷീൽഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. ഒരു കുട്ടി ഒരു ഷീൽഡായിട്ട് ഇങ്ങനെ വളർന്നു വരികയായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ ഷീൽഡ് തന്നെ മാറി മറ്റൊരു യോദ്ധാവായിട്ട് മാറി. ഷീ ബിക്കം അനദർ ഫൈറ്റർ. പക്ഷേ ആ ഫൈറ്ററായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും എതിരായിട്ട് യുദ്ധം നയിക്കുന്നതായിട്ട് മാറി ഈ കുട്ടി. അപ്പോൾ അങ്ങനെ അവസാനം വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു വന്നത് അവിടെ നമ്മൾ കാണുന്ന അവസരത്തിൽ അച്ഛനിലുള്ള ചില മാനസിക പ്രശ്നങ്ങൾ, അമ്മയിലുള്ള ചില മാനസിക പ്രശ്നങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് നിരന്തരം കുടുംബത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വവും പ്രശ്നങ്ങളും അക്രമവും അത് കണ്ടു വളരുന്ന കുട്ടി ജസ്റ്റ് ബിക്കോസ് ഷീ ഗെറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ലേൺ ആൻഡ് ഇന്റേണലൈസ്, ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന അമിതമായ അടിയുബകളും പ്രശ്നം കാണിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറുന്നു. അപ്പം ഇത് ഒരു ചലഞ്ചായിരുന്നു, വളരെയധികം ഒരു ബുദ്ധിമുട്ടി. ഇറ്റ് ടുക്ക് മോർ ദാൻ 3 മന്ത്സ്. അപ്പോൾ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കോതെറാപ്പിസ്റ്റ്, വേറൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ സഹായത്താൽ വളരെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള പലപ്പോഴും ഈ എൻ്റെ കൂടെയുള്ള ജൂനിയർ സൈക്കോളജിസ്റ്റ് അവരുടെ വീട്ടിൽ പോയി സപ്പോർട്ട് ചെയ്യുക, ഇവരെ ഫോളോ അപ്പിന് കൊണ്ടുവരിക, അങ്ങനെ നീണ്ട ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് വി കുഡ് സേവ് ദ ഹോൾ ഫാമിലി. ആ കുട്ടിയും സേവ് ചെയ്യാൻ പറ്റി. അത് പഠിച്ചു, പി ജി ഒക്കെ കഴിഞ്ഞു, വിവാഹിതയായി, സന്തോഷമായിട്ട് പോകുന്നിട്ട്. ഞാൻ പറഞ്ഞു വന്നത് അത് സത്യം പറഞ്ഞാൽ ആ വീട്ടുകാർ ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളും പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സകളിലൂടെ നമുക്ക് നേരായ മാർഗങ്ങൾ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും. അതിനുള്ള പരിഹാരങ്ങൾ പലതാണ്. ഫോർ എക്സാമ്പിൾ, സാമൂഹ്യമായ തലങ്ങൾ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ അക്രമത്തിൻ്റെ ഒരു സംസ്കാരത്തിന് തന്നെ അറുതി വരുത്തേണ്ടത് അനിവാര്യമാണ്. കുടുംബപരമായി ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിൽ ഈ കുട്ടികളെ രക്ഷാകർത്തൃത്വം നടക്കുന്ന അവസരത്തിൽ അക്രമവും അടിയും വടിയും ഒന്നുമില്ലാത്ത തലോടലും സ്നേഹവും അംഗീകാരവും അതേസമയം ചില തിരിച്ചറിവുകൾക്ക് സഹായിക്കുന്ന തിരുത്തലുകളുമായി നീങ്ങുന്ന രക്ഷാകർത്തൃത്വം അനിവാര്യമാണ്.
അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ അക്രമ സ്വഭാവം കാണിക്കുന്ന ചില കുട്ടികളെ നേരത്തെ കണ്ട് തിരിച്ചറിഞ്ഞ ശേഷം നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. തീർച്ചയായും മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.